ഗൾഫിലെ സൂപ്പർ മാർക്കറ്റില് ക്യാഷിലിരുത്തി നാട്ടിലേക്ക് പോന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കട അവൻ്റെതായി മാറുകയാണ്. ബിൽഡിങ്ങിലെ റൂം ഒരാൾക്ക് വാടകക്ക് കൊടുത്തു. കുറച്ചു കാലം കഴിയുമ്പം അത് അവൻ്റെതായി കൈവശാവകാശം തെളിയിച്ച് അവൻ്റെതാക്കി മാറ്റുകയാണ്. എന്തെല്ലാം പുകിലുകളാണ്! അമാനത്ത് പാടേ നഷ്ടപ്പെട്ടു, ഒരാൾക്കും അമാനത്തില്ല. സുബ്ഹാനല്ലാഹ്, ലക്ഷങ്ങളുടെ കോടികളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പള്ളി സെക്രട്ടറിമാർ ശ്രദ്ധിക്കണം, മദ്രസ സെക്രട്ടറിമാർ സൂക്ഷിക്കണം, സ്ഥാപന മേധാവികൾ ആലോചിച്ചോളണം. അമാനത്ത് നഷ്ടപ്പെട്ടാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അടപടലും കുടുങ്ങും. സംശയിക്കണ്ട, കാരണം ആദ്യമായിട്ടൊരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അവനിൽ വേണ്ടത് അമാനത്താണ്. എത്ര ആളുകൾ, ഒരു പള്ളി സെക്രട്ടറി, അദ്ദേഹം സെക്രട്ടറിയായ കാലത്ത് കുറെ ഭൂമികൾ എടുക്കുകയാണ്. അയാൾ മുതലാളിയായി, കുറച്ചു കാലം സെക്രട്ടറി ആയപ്പം മുതലാളിയായി. ആളുകൾ പറഞ്ഞു, പൊതുഫണ്ട് കൊണ്ട്, പള്ളിയുടെ ഫണ്ട് കൊണ്ട്, ബൈത്തുൽ മാലിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അയാൾ പറഞ്ഞു, ഞാൻ കണക്ക് അവതരിപ്പിക്കാൻ റെഡിയാണ്. കണക്ക് അവതരിപ്പിച്ച് നോക്കുമ്പോൾ 5 പൈസ 10 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റാണ് കണക്ക് അയാൾ അവതരിപ്പിച്ചു. എന്നാലോ ഇയാൾക്ക് വേറെ വരുമാനമില്ല എന്ന് ഉറപ്പാണ്. കാരണം ലക്ഷങ്ങൾ കോടികൾ ആസ്തിയുള്ള പള്ളിയിൽ ആ പൈസ എടുത്തിട്ട് ഇയാൾ കച്ചവടം നടത്തി. അത് മറിച്ചു വിൽക്കുമ്പം ലാഭം പോക്കറ്റിലിട്ടു, മുതൽ തിരിച്ചു കൊടുത്തു. ഇയാളുടെ ഭാഷയിൽ ഇയാൾ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണോ? പള്ളിൻ്റെ മുതലുകൊണ്ട്, മദ്രസൻ്റെ മുതലുകൊണ്ട് എടുത്ത് ലാഭിച്ചത്, കച്ചവടം നടത്തി അത് ലാഭിച്ചത്, അത് പള്ളിക്കുള്ളതാ, മദ്രസക്കുള്ളതാ, അത് അയാളുടേതല്ല. എത്ര ആളുകൾ! അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം. അത് പാർട്ടിയിലാവാ, സംഘടനയിലാവാ, കമ്മിറ്റിയിലാവാ, സ്ഥാപന മേധാവികളും കരുതണം. പടച്ചോന പേടിയില്ലെങ്കിൽ പണം കയ്യിലൊട്ടും. വളരെ ഗൗരവമുള്ള കേസാണ്. ചിലപ്പോഴൊക്കെ ടൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോകും, പിന്നെ തിരിച്ചു വെക്കാന്ന് കരുതും. ആലോചിക്കരുതേ, ചിലപ്പോ സാഹചര്യങ്ങൾ അതിന് സമ്മതിക്കില്ല. അതാണ് ഇന്ന അറദിനൽ അമാനത്ത എന്ന് പറഞ്ഞ തഫ്സീർ, ആയത്തിന്റെ തഫ്സീറിൽ ചിലർ പറഞ്ഞത്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോ ഓർക്കൂല, ഇതിന്റെ നിർവഹണ സമയത്ത് എനിക്ക് വല്ല തടസ്സവും വരുമോ? ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടും, ചിലപ്പോൾ നമ്മുടെ സങ്കുചിത മനസ്സ് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ആ സമയത്ത് സമ്മതിക്കില്ല, ഇബിലീ സ്വപ്നം കൂടും, ഇതൊക്കെ കാരണമാകുന്നു വിശദീകരിക്കുന്നു. അതുകൊണ്ടേ ഒന്നാമതായിട്ട് വേണ്ടത് അമാനത്താണ്. രണ്ടാമത് വസ്തുക്കു ഹാദിയ, അത് പറയാതെ രക്ഷപ്പെടാ. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവനും അതാ. നേര് പറയണം, സത്യം മാത്രമേ പറയാവൂ. സത്യം പറഞ്ഞാലുള്ള ഗുണമൊക്കെ ഇന്നലെ ഭംഗിയായിട്ട് പറഞ്ഞു, ഇനി അത് വിശദീകരിക്കേണ്ടതില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നമ്മൾ കേട്ടല്ലോ, ഒരിക്കലും അവിടുന്ന് കള്ളം പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പം ഒരു ഉമ്മ, ഉമ്മയോടെന്തോ വികൃതി കാണിച്ച് വിരണ്ടോടുന്ന കുഞ്ഞിനെ ഉമ്മ വിളിക്കുന്നു, മോനെ വാ, താ വാ മോനെ. അവ കുഞ്ഞ് തിരിച്ചു ചോദിക്കുക, എന്തേ ഉമ്മ, വാ വാ, ഞാൻ നിനക്കൊരു സാധനം തരാം. താൽ ഉഴ്തിക ഷൈആ, ഞാൻ നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള അതിലൂടെ അങ്ങനെ പാസ് ചെയ്യാണ്. ഈ ഉമ്മ പറഞ്ഞത് റസൂലുള്ള കേട്ടു. അപ്പോൾ മുത്തുനബി ചോദിച്ചു, മോളെ, മാ കുന്ത തുഴ്തീനഹു ഇദാ ജാഅകി, ആ കുട്ടി നിന്റെ അടുത്തേക്ക് ഓടി വന്നാൽ, നിന്റെ വിളി കേട്ട് വന്നാൽ നീ എന്താണ് ആ കുട്ടിക്ക് കൊടുക്കുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും കൊടുക്കുക എന്ന് നബിയാണല്ലോ ചോദിച്ചത്. സംഗതിയുടെ ഗൗരവം ആര് ഉൾക്കൊണ്ടു? ഈ സ്വഹാബി വനിത ഉൾക്കൊണ്ടു. അവരുടനെ പറഞ്ഞു,
അവരുടനെ പറഞ്ഞു, നബിയെ ഞാനൊരു കാരക്കച്ചുള എടുത്തു കൊടുക്കും. നബി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, വയില്ല ഫയുക്തബു അലൈകി കദിബ. ഹബീബായ റസൂലുള്ള പറഞ്ഞു, അതല്ലെങ്കിൽ നീ കള്ളം പറഞ്ഞവരുടെ ലിസ്റ്റിൽ അള്ളാഹു നിന്നെ പറ്റി എഴുതുട്ടോ, നിന്റെ അക്കൗണ്ടിൽ ഒരു കളവ അവിടെ ഉണ്ടാവും, നിന്റെ കർമ്മ പുസ്തകത്തിൽ ഒരു കളവ അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ സാധാരണ നമ്മളെ ഉമ്മാരൊക്കെ എപ്പോഴും പറയണതല്ലേ, നമ്മളൊക്കെ പറയണതല്ലേ, കുട്ടികളെ കബളിപ്പിക്കാറില്ലേ, ഓടിപ്പോകുന്ന കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്. വന്നാ ചിലപ്പോ പള്ള നിറച്ച് തല്ലായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിനെ പറ്റിക്കുക. റസൂലുള്ള പറഞ്ഞു, ഒരു സാധനം തരാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഈ കുട്ടി എന്തോ ഐസ്ക്രീം കിട്ടും, മിഠായി കിട്ടും, അല്ലെങ്കിൽ ചോറ് കിട്ടും എന്ന് കരുതി ഓടി വരുന്ന കുട്ടിക്ക് ആ കുട്ടിയെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തരുത്. കളവ് പറയുന്നതിൻ്റെ ഗൗരവം മക്കൾക്ക് കുറഞ്ഞു പോകും. അവരാദരിക്കുന്ന ചുണ്ടിൽ നിന്ന് നിരന്തരം കളവ് പറയുന്നത് കേട്ടാൽ, അവരാദരിക്കുന്ന ചുണ്ടുകളിൽ നിന്ന് കളവിന്റെ നൈരന്തര്യം എപ്പോഴാണോ ഏതൊരു കുട്ടിക്കും ബോധ്യമാകുന്നത്, ആ കുട്ടിക്ക് കളവിനോടുള്ള ഗൗരവം കുറയും. എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ വാപ്പ പറയാറുണ്ട്, എൻ്റെ ഉസ്താദ് കളവ് പറയാറുണ്ട്, പിന്നെ എനിക്കെന്താ പറയുന്നതിന്, അങ്ങനെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് കള്ളം പറയരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതൊന്നും പാലിക്കാൻ കഴിയാത്ത സംഭവമാണ്. നാലിൻ്റെ കോല അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു നാല് കാര്യം ഉണ്ടായാൽ പിന്നെ നിനക്ക് ഭൂമിയിൽ എന്ത് നഷ്ടം വന്നാലും അതൊരു നഷ്ടമല്ല എന്ന് മുത്തുനബി പറഞ്ഞപ്പോ നിസ്കരിക്കണം, നോമ്പൊൽക്കണം എന്നായിരിക്കും പറയണത്. അല്ല, ഒക്കെ പറഞ്ഞത് സ്വഭാവ ഗുണങ്ങളാ, എല്ലാം സ്വഭാവ ഗുണാണല്ലോ. മൂന്നാമത്തത് പറഞ്ഞു, നല്ല സൽസ്വഭാവം, മൊത്തത്തിൽ സൽസ്വഭാവം വേണം. സുബ്ഹാനമൻ ജല്ല ജലാലു, ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടില്ല. മുത്തുനബിയാണ് ലോകത്ത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹ, മഹാനവറുകൾ പറയുന്നു, നബി തങ്ങളോട് വന്നുകൊണ്ട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഹൽ അബത്ത വസനം ഖത്തു, നബിയേ മറ്റുള്ള ആളുകളൊക്കെ ചെറുപ്പത്തിൽ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട്, തങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടോ തങ്ങളെ? വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത് നെറിക്ക് എതിരാണ്, അത് നല്ല സ്വഭാവത്തിനെതിരാണ്. അത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, സംവിധാനിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്നതല്ലേ ലോകത്തെ ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക്ക ലളുൽമുന്നഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അതുകൊണ്ട് ഈ കൊടിയ പാപം എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പെങ്കിലും തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉടനെ തന്നെ മുത്തുനബിയുടെ മറുപടി, ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അബവായിന്റെ മണലാരണ്യത്തിൽ കിടന്ന് അതാ മരണത്തോട് മല്ലിടുന്ന ബീവി ആമിനും റളിയല്ലാഹു അൻഹ, മരണത്തെ മുഖാമുഖം കാണുന്ന ആമിനും റളിയല്ലാഹു അൻഹ, ആറാം വയസ്സിലേക്ക് പ്രവേശിച്ച 5 വയസ്സ് പ്രായമുള്ള മുത്തുനബി തങ്ങളെ നെഞ്ചോ ചേർത്ത് പിടിച്ചിട്ടെന്ന് പാടിയ ഒരു പാട്ടുണ്ട്. വല്ലാഹു അൻഹാക അനിൽ സുനാമി അല്ലാ തുവാലിയഹ മഅല്ല ഖുവാമി. പൊന്നുമോനെ, എന്തോന്നറിയില്ല, ഈ നാട്ടില് ആരും വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിക്കാത്തവരില്ല. എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ അല്ലാഹു വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. വല്ലാഹു അൻഹാക അനില്ല സുനാമി, നിന്നെ അള്ളാഹു പ്രകൃതിയിൽ തന്നെ വിഗ്രഹങ്ങളോട് അകലം പാലിപ്പിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് പൊന്നുമോനെ അതെന്തിനാ പടച്ചോൻ ചെയ്തതെന്നറിയോ? ബിംബാരാധനയിൽ ബിംബാരാധനയിൽ മൂടുറച്ചു പോയ നിന്റെ നാട്ടുകാരുടെ കൂടെ കൂടി നീ ഈ വിഗ്രഹങ്ങളോട് ചങ്ങാത്തം കാണിക്കരുത്, ചങ്ങാത്തം കൂടരുത് എന്ന് കരുതിയിട്ടാണ് അല്ലാഹു നിന്നെ ചെറുപ്പത്തിലെ വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമോന് ഈ ഉമ്മ മരിക്കുന്നതിൻ്റെ മുമ്പായി തരാനുള്ള ഒരേ ഒരു വസീയത്ത്, മോനെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിക്കരുതേ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിക്കരുതേ എന്ന് സക്കറാത്തിൻ്റെ ഹാലിൽ പോലും പാട്ടുപാടി സ്വന്തം പൊന്നുമോനോട് ഉപദേശിച്ച മുത്തുനബിയുടെ ഉമ്മ മുശ്രിക്കത്താണെന്ന് പറയുന്നവന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഏതോ ഒരാളെന്നോട് പറഞ്ഞു, കണ്ടാ മൃഗത്തിൻ്റെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയോ? കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, ഈ ആമിനുമ്മ മുശ്രിക്കത്താണെന്ന് പറയുന്നവന് കണ്ട മൃഗത്തിൻ്റെ തൊലിക്കട്ടി പോരാ. എന്താ ഈ പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ തങ്ങൾ ബിംബാരാധന നടത്തിയിട്ടുണ്ടോ? കാലല, ഒരിക്കലും ഒരു വിഗ്രഹത്തിൻ്റെയും മുമ്പിൽ ഞാൻ തലകുനിച്ചിട്ടില്ല, ഒരിക്കലും ഞാൻ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഒരാൾ പറഞ്ഞപ്പോൾ അയാളെ മോശമാക്കിയതല്ല കേട്ടോ, എനിക്കങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദിൻ്റെ മിതഭാഷ കീപ്പ് ചെയ്യണം എന്നാണ് അയാളുടെ ഭാഷ. അയാൾ അതിനോട് എതിർപ്പുള്ള ആളൊന്നുമല്ല, നമ്മൾ പറയുന്ന തന്നെ, പക്ഷെ മിതഭാഷ കീപ്പ് ചെയ്യണം. ഈ വിഷയത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അതിലൊന്നും ഉണ്ടായിട്ടല്ല. ഹലു, അപ്പൊ സഹാബത്ത് അടുത്ത ചോദ്യം, ഫഹൽ ശരിബ്ത ഖംറൻ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ നബിയേ? അതൊക്കെ അന്ന് സർവ്വസാധാരണയാണ് നിബിധങ്ങളുടെ ചെറുപ്പകാലത്തെ. അപ്പൊ എവിടെയെങ്കിലും കമ്പനി കൂടി നിന്നിട്ട് ഒരു പെഗ് അടിച്ചിട്ടുണ്ടോ ചോദിക്കുന്നത്? മറുപടി ഇല്ല. നിബിധങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കുറ്റപത്രം എന്റെ പേരിൽ ഉണ്ടാവൂല. ചെറുപ്പകാലത്ത് പോലും ഞാൻ ഒരു മുറുക്ക് പോലും കുടിച്ചിട്ടില്ല. വമാസിൽതു അഴിരിഫു അന്നല്ലദീ ഹും അലൈഹി കുഫർ, എൻ്റെ നാട്ടുകാർ ശീലിച്ചു പോന്ന ശീലങ്ങളൊക്കെ അത് സത്യനിഷേധമാണെന്ന ബോധം എനിക്കുണ്ടായിരുന്നു. ഹബീബ് റസൂലുള്ള പറയാണ്, ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്, ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ മനസ്സിന് ഇതറിയാം, ഇതൊന്നും ശരിയല്ല. പക്ഷേ എനിക്കറിയാത്തത് എന്തായിരുന്നു എന്നറിയോ? അറിയോ, വമാ കുന്തു അദരി, നുബുവത്തിന്റെ മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. മൽ കിതാബു വലൽ ഈമാൻ, എന്താണ് കിതാബ്, എന്താണ് ഈമാൻ, അതിൻ്റെ പൂർണ്ണ ഉദ്ദേശ്യം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഒരു പെർഫെക്റ്റ് രൂപം അതെനിക്കറിയില്ലായിരുന്നു. അത് നുബുവത്ത് ഇറങ്ങി അറിയണം. പക്ഷെ അതിന്റെ മുമ്പ് അരുതായ്മകളോട് തിന്മകളോട് ഒത്തുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, തോള് ചേർത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് അല്ലാഹു പറഞ്ഞത്, വകദാലിക ഉഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ. സൂറത്തു ശൂറാ. നബിയെ തങ്ങളിലേക്ക് ജീവൻ തുടിക്കുന്ന വഹിയാണ് നമ്മൾ നൽകിയത്, സജീവമായ വഹിയാണ് മുത്തുനബിക്ക് നൽകിയത്. വല്ലാത്തൊരു പ്രയോഗമാണ് അവിടെ നടത്തിയത്. വഹീനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു പഠിപ്പിച്ച മത നിയമമുണ്ടല്ലോ, ആ നിയമമാണ് സത്യത്തിൽ സത്യത്തിൽ സജീവമായ നിയമങ്ങൾ. ബാക്കിയുള്ളതൊക്കെ സ്വന്തം കെട്ടിപ്പടുത്തുണ്ടാക്കിയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അത് അതിന് ഹയ്യ് എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ മയ്യത്ത് എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നബിയെ തങ്ങൾക്ക് ഇത് നമ്മൾ നൽകി മുമ്പ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ, മൽ കിതാബു വല ലീമാൻ, ഇത് വ്യക്തമായി തങ്ങൾക്കറിയില്ലായിരുന്നു. അത് വഹിയോടുകൂടി
ഹൃദയത്തിന് നേരത്തെ തെളിച്ചമുണ്ട്. 100% മുത്തുനബിയുടെ കൽബ് നുബുവത്തിന്റെ മുമ്പ് തന്നെ 100 ആ 100 ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആനാകുന്ന 100 കൂടെ അങ്ങ് ഇറങ്ങിയപ്പം സൂറത്തു 100 വിശദീകരിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100 വെളിച്ചത്തിനുമേൽ വെളിച്ചം, ഡബിള് വെളിച്ചായി. പക്ഷെ ആ ഡബിള് വെളിച്ചം കിട്ടിയിട്ടും പിന്നെയും മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ? മെഴുകുതിരി കത്തിച്ച് തെരയുന്നവരുണ്ട്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. മെഴുകുതിരി കത്തിച്ചിട്ട് ഇത്രയും പ്രഭയാർന്ന ശോഭ പരന്നു നിൽക്കുന്ന മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഇവൻ എന്തുകൊണ്ടാ? ടോർച്ചുകൊണ്ടും അല്ല, മെഴുകുതിരി കൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ വിശിഷ്ടമായ സ്വഭാവങ്ങൾ നുബുവത്തിന്റെ മുമ്പ് പോലും അത് വളരെ മഹത്തരമായിരുന്നു. ഇനി നോക്ക്, നിങ്ങൾ ഏതൊരു മനുഷ്യനും ഉണ്ട് ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഘട്ടം അല്ലേ? പിടിക്കട്ടെ എന്ന് വിചാരിച്ചാലും ദേഷ്യം പിടിച്ചു പോകുന്ന ഘട്ടം. മുത്തുനബി എത്ര സഹനശീലനായിരുന്നു. ഹബീബിന്റെ ആ ഹുസ്നുൽ ഖുലുക്ക് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. നബിതങ്ങളോടുകൂടെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ മുത്തുനബിയുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഇത് ഒരഅറാബി വന്നു. അയാള് ഗ്രാമവാസിയാണ്, അയാള് പട്ടണ നിവാസിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൾച്ചറ് കുറയും, സംസ്കാരം കുറയും. ആളുകളുടെ ഇടയിൽ, അതും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണ് സംസ്കാരം ഉണ്ടാകുക. അപ്പൊ ഈ സംസ്കാരം ഇല്ലാത്ത ആളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് ഇവരുടെ നിലപാട്. വന്നു, സംസ്കാര ശൂന്യനാണ് അദ്ദേഹം. വന്നു എന്നിട്ട് പള്ളിയിലേക്ക് കയറി നിന്നു. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടി. പള്ളിയിൽ കുത്തനെ നിന്നിട്ട് മൂത്രമൊഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് മുത്തുനബിയുടെ പ്രിയപ്പെട്ട അനുയായികൾ പറഞ്ഞു, ഫഖാല അസ്ഹാബു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര് പറഞ്ഞു, മഹ് മഹ് മഹ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിക്കട്ടെ, നിർത്തവിടെ. പള്ളിയിലാ മൂത്രമൊഴിക്കുന്നത്, പള്ളിയിലാ മൂത്രമൊഴിക്കുന്നത്, നിർത്തവിടെ. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ശ്രദ്ധിച്ചോ, ഞാൻ മുത്തുനബിയുടെ ആ സ്വഭാവം പറയുമ്പോ ഇത്ര സ്നേഹം കാണിക്കാൻ മുത്തുനബിക്ക് തന്നെ കഴിഞ്ഞുള്ളൂ. മുത്തുനബി ഉടനെ പറഞ്ഞു അവരോട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കല്ലേ. മുത്തുനബി അയാളെ ശകാരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, അയാളെ മൂത്രം മുറിക്കല്ലിട്ടോ. അയാള് സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കുകയാണ്, അതാണ് ഒഴിച്ചോട്ടെ. മൂത്രം മുറിക്കല്ലേ, പള്ളിയിലാ മൂത്രം ഒഴിക്കുന്നത്, മണൽഭൂമിയാണ്. ഇന്നത്തെ പോലെ ഫ്ലോറുകൾ വൃത്തിയാക്കിയിട്ടില്ല. മണൽഭൂമിയിലേക്ക് മൂത്രം താഴ്ന്നു പോകും. ഇനി അവിടെ ശുദ്ധിയാക്കാനുള്ള മാർഗം കൂടുതൽ വെള്ളം കൊണ്ടുവന്ന് ശക്തിയിൽ ഒഴിച്ചിട്ടേ അത് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ള പറഞ്ഞു, ലാ തുസരിമൂ, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കല്ലേ. ഒരാൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മുറിച്ച് ഓടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അയാൾ മൂത്രം ഒഴിക്കട്ടെ. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലം തുബഅസു മുഅസ്സിരീൻ, നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് എളുപ്പത്തിൽ, ലാഘവത്തിൽ, ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിട്ടാണ് നിങ്ങളെ നിയോഗിച്ചത്. പ്രയാസപ്പെടുത്തുന്നവരായിട്ട് നിങ്ങളെ വിട്ടിട്ടില്ല. അപ്പം ഒരാളെ പറഞ്ഞ് നന്നാക്കുകയാണെങ്കിലും അവിടെയുണ്ട് ഒരു ശൈലി. ഒരാളെ പറഞ്ഞു നന്നാക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അയാൾക്ക് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. സ്നേഹപൂർവം പറയണം, സ്നേഹപൂർവം അവരോട് സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ പറഞ്ഞു, എന്നെ അല്ലാഹു പറഞ്ഞയച്ചത് മുഅല്ലിമം മുയസ്സിറാ, എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ്. അതിങ്ങോട്ടൊന്ന് കൂട്ടി വായിച്ചു നോക്ക്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. വേറെ ഹദീസിലുണ്ട്, നിങ്ങൾ യസ്സിറു വലാ തുനഫിറു, ബഷിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ ലളിതമായിട്ട് കൈകാര്യം ചെയ്യണം, പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ സുവിശേഷങ്ങൾ നൽകണം, സന്തോഷിപ്പിക്കണം,
ചടപ്പിക്കരുത്, പ്രയാസപ്പെടുത്താൻ പാടില്ല. അതിന് ഹൈറായാലും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഹൈറാണ്, പള്ളി മൂത്രമൊഴിക്കരുത് എന്ന് പറയുന്നത് ഹൈർ തന്നെയാണ്, നല്ല കാര്യമാണ്, നല്ല ഉപദേശം തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല, നിങ്ങൾ ഒന്ന് കൂളാവണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ അതുകൊണ്ടാണ് ഈ വേദി പ്രയാസപ്പെടുത്താറില്ല അല്ലേ. നമ്മൾ ഒരു ഒരു ടൈം നിശ്ചയിച്ചാൽ, എന്നോട് രണ്ടു ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു, റോട്ടിലൊക്കെ നിന്ന് വയല് കേൾക്കുന്ന സഹോദരന്മാരിങ്ങനെ പറയുന്നുണ്ട്, ഏതായാലും ഇന്ന സമയത്ത് പോകാന്ന് നമുക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റും. അതാണ് ഈ മജ്‌ലിസിൻ്റെ പ്രത്യേകത. അങ്ങനെയാ വേണ്ടത്. ഒരിക്കലും ആളുകളെ ചടപ്പിക്കാൻ പാടില്ല. ഞാൻ പ്രഭാഷണം നിർത്തുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയും രണ്ടോ മൂന്നോ മണിക്കൂർ, അപ്പൊ ഈ ഇരിക്കുന്നവർക്കൊരു പിടുത്തവും കിട്ടൂല. ഇനി എത്രയാണ്? കാരണം ഇദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് നിർത്തുന്നു പറഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ എടുത്താൽ ഇയാളുടെ 5 മിനിറ്റ് 3 മണിക്കൂറാന്ന് കണ്ടാൽ ഇനിയിപ്പോൾ ഒരു പിടുത്തൂല്ലല്ലോ. പ്രയാസപ്പെടുത്താൻ പാടില്ല. ദുആ ചെയ്യുമ്പോൾ വരെ അങ്ങനെയാണ്, ചടപ്പിക്കരുത്. ചില സന്ദർഭങ്ങളും ഒക്കെ ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചില സന്ദർഭങ്ങളുണ്ട്, ഇപ്പോൾ ദുആയിനായിട്ടൊത്തു കൂടുമ്പോൾ, ഇപ്പോൾ ഇതുപോലെ സമാപന ദിവസങ്ങളിലൊക്കെ ദുആയിനായിട്ടൊത്തു കൂടുമ്പോൾ ആർക്കും ചടപ്പില്ലാത്ത ദിവസമാണ്. ആവേശത്തോടെ ദ്വാരക്കുന്ന സദസ്സാണെങ്കിൽ കുറച്ച് നീട്ടി ദ്വാരക്കാം, അതല്ലെങ്കിൽ ആവശ്യം അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വേഗം പിരിച്ചുവിടും. നിസ്കാരത്തിൻ്റെ ശേഷവും ഒക്കെ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഒരാള് പള്ളിയിലേക്ക് ഒരു ഉസ്താദിനെ കിട്ടുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഡിമാൻഡ് എന്തൊക്കെയാണ്? ഡിമാൻഡ് കാര്യമായിട്ടൊന്നാണുള്ളത് ഉസ്താദെ, പഠിച്ചതൊക്കെ ദ്വാരക്കാൻ പറ്റൂല. അയാൾ പറഞ്ഞു, പഠിച്ചതൊക്കെ ദ്വാരക്കാൻ പറ്റൂല. നോക്ക്, നിങ്ങൾ ആളുകൾക്ക് അതിലുള്ള പ്രയാസമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രയാസപ്പെടുത്തരുത്. അല്ലെങ്കിലും 5 വക്തിലെ നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദ്വാഴൊക്കെ അങ്ങനെ വളരെ ലളിതമായി നടത്തേണ്ട ഒരു ചടങ്ങാണ്, വളരെ ലളിതമായി നടത്തേണ്ട ഒരു ചടങ്ങാണ്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ദ്വാരക്കുക. ഒരുപാട് നേരം ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ മടുത്ത് മടുത്ത് ആമീൻ പറയുമ്പോൾ ചിലപ്പോൾ എന്നെ പോലുള്ളവർക്കൊക്കെ തോന്നാറുണ്ട്, പക്ഷേ ഒരു പക്ഷേ എൻ്റെ ഈമാൻ്റെ കുറവായിരിക്കും, എനിക്കിങ്ങനെ തോന്നും ഇപ്പം ജനങ്ങൾ ആമീൻ പറയുന്നത് പഠിച്ചവനെ ഒന്ന് നിർത്തിക്കിട്ടിയെങ്കിൽ ആമീൻ എന്നാണോ പറയണത് എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം ചില മജ്ലിസുകളുടെ സ്വഭാവങ്ങൾ കാണുമ്പം നമുക്കങ്ങനെ തോന്നിപ്പോകും എന്ന് പറഞ്ഞതാണ്. അതേസമയം ദിക്റിനായിട്ട് ദുആയിനായിട്ട് ഒരുമിച്ച് കൂടുന്ന ദുആ മജ്ലിസുകളുണ്ട് കേട്ടോ, അതിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. അവിടെ കുറച്ച് ദ്വാരക്കേണ്ടിവരും, കാരണം ദ്വാരക്കാനായിട്ട് ആളുകൾ വരുന്നതാണ്, അപ്പം അവിടെ ദുആ വേണ്ടി വരും. ഏതായാലും പറഞ്ഞു നബിതങ്ങൾ, പ്രയാസപ്പെടുത്താൻ അള്ളാഹു നിങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല. ദഴുവത്തിൽ ലളിതമായിട്ടായിരിക്കണം. ബുഴിത്തും മുയസ്സിരീൻ വലം തുബഅസു മുഅസ്സിരീൻ. അപ്പം അവരെന്ത് ചെയ്തു? നബിതങ്ങൾ പറഞ്ഞതല്ലേ, പിന്നെ അയാളെ വെറുതെ വിട്ടു. അയാൾ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹു, പിന്നെ നബിതങ്ങൾ അദ്ദേഹത്തോട് വിളിച്ചു. നോക്കണം, മൂത്രമൊക്കെ ഒഴിച്ച് അയാൾ സ്വസ്ഥായി. മൂത്രം ഒഴിച്ചതിന് ശേഷം റസൂലിനാണ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊന്നു സഹോദര, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വൽ ഖദർ. ഇതുപോലെ മൂത്രമൊഴിക്കാനോ അഷണ്ടകളാക്കാനോ ഒന്നും പറ്റിയ സ്ഥലമല്ല പൊന്നു മോനെ പള്ളി. പള്ളിയിൽ ഇത്തരം പണിയൊന്നും ചെയ്യരുത് കേട്ടോ, അതൊന്നും പള്ളിയിൽ നിന്ന് ചെയ്യരുത്. ഇന്നമാഹിയ ലിദിക്കിരില്ലാത്തിൽ ഖുർആൻ, ഈ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്, ദിക്റു ചൊല്ലാനുള്ളതാണ്, ഖുർആൻ ഓതാനുള്ളതാണ്. വേറെ ഒരു സ്ഥലത്ത് കാണാം, ലിസ്വലാത്തി വലി ദിക്റില്ലാഹി വലി ഖിറാഅത്തിൽ ഖുർആൻ, മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദിക്റുള്ളാന്ന് പറഞ്ഞാൽ നിസ്കാരവും പെടും. ലിദിക്റില്ലാഹി വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനുള്ള സ്ഥല, നിസ്കരിക്കാനുള്ള സ്ഥല, ദിക്റു ചൊല്ലാനുള്ള സ്ഥല. പള്ളി മൂത്രമൊഴിക്കാനുള്ളതല്ല, മൂത്രമൊഴിക്കേണ്ടത് മൂത്രപ്പുരയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, ഓക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞു വേറൊരാളോട്. ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു, ബിദൽവി മിമ്മാ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അതിന് വാങ്ങിയിട്ട് റസൂലുള്ളാഹിൻ്റെ കൈയോണ്ട് എന്നാണ്ട് ഒഴിച്ചു. ഈ മൂത്രമൊഴിച്ച സ്ഥലം അത് ശുദ്ധീകരിച്ചു. നബി എന്നെ വൃത്തിയാക്കി, പിന്നെ ഈ മനുഷ്യന് ഇനി നബി തങ്ങളെ വെറുക്കാൻ കഴിയോ? ഇതാണ് സൽ സ്വഭാവം, സൽസ്വല സ്വഭാവം. കഴിഞ്ഞു, ഒറ്റ കാര്യവും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. കാരണം 10 മിനിറ്റ് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പ നമ്മുടെ സാസിലെത്തുമല്ലോ, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇഫ്ഫത്തു തഅം, അതിനെപ്പറ്റി ഒറ്റ വാക്ക്, ഹലാൽ തിന്നുക എന്നുള്ളത്, ഹലാൽ മാത്രമേ തിന്നാവൂ എന്നുള്ള വയറ് ഇന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. ആർക്കും പാലിക്കാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ്. അത്രക്കുമേൽ നാം കഴിക്കുന്ന ആഹാരങ്ങൾ മലിനമായിരിക്കുന്നു സഹോദരങ്ങളെ. ഹലാലായ ഭക്ഷണേ കഴിക്കാവൂ. ചതിച്ചത്, പറ്റിച്ചത്, മറ്റൊരാളുടെ മൂക്കിൽ പഞ്ഞി വെച്ചത് ഇതൊന്നും തിന്നരുത്. നമ്മൾ ഓരോ സംഗതിക്കും ഉണ്ടാകും ഒരു നിയമവശങ്ങളുണ്ടാകും. ഇപ്പോൾ അനന്തര സ്വത്തോഹരി വെക്കുന്നതിനൊരു നിയമം ഉണ്ടാവും, അതിൽ അനന്തരാവകാശികളുടെയൊക്കെ മൂക്കിൽ പഞ്ഞി വെച്ചുണ്ടാക്കിയത് എത്ര ആയാലും ഗുരുത്വം പിടിക്കൂല. വയക്കുലൂന തുറാഥാക്കിലൻ ലമ്മ, ഖുർആൻ പറഞ്ഞതാണ്, അനന്തര സ്വത്ത് പിടുങ്ങുന്നവരുണ്ട് എന്നാ പറഞ്ഞു, വാരി വലിച്ച് പിടുങ്ങുന്നവരുണ്ട്. എന്താണ് ആ പ്രയോഗം എന്ന് നോക്ക് നിങ്ങൾ. വയക്കുലൂന തുറാഥ അക്ലൻ ലമ്മ, എന്തുപോലെ വയറ്റിൽ ദഹിക്കും അനന്തര സ്വത്ത്. ഏതെങ്കിലും ഒരേ അവകാശിക്കായിട്ട് കൊടുക്കാതെ വേറുള്ളവർ മാത്രം കൈകാര്യം ചെയ്യാം, കയ്യൂക്കുള്ളവർ മാത്രം ഓഹരി വെച്ചെടുക്കുക. അരുത്, പടച്ചോനെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ഓരോരുത്തരും ആലോചിച്ചോളണം. ഓരോരുത്തരും ആലോചിച്ചോളും. കച്ചവടം നടത്തുമ്പം നല്ല സൂക്ഷ്മത വേണം, ജോലിയിൽ നല്ല സൂക്ഷ്മത വേണം. ഹലാല് മാത്രമേ തിന്നാവൂ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ അടിമ ബഹുമാനപ്പെട്ടവർക്ക് ഡിന്നർ കൊണ്ടുവന്നു കൊടുത്തു. ഫാതാഹു ലൈലത്തം ബിത്വാം, രാത്രി ഭക്ഷണം എത്തിച്ചു. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഒരു പിടി കഴിച്ചതുള്ളു, ഒരു പിടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചു, എന്നിട്ട് ബാക്കി അങ്ങ് കൊടുത്തു. അപ്പൊ അടിമ ചോദിച്ചു, മാലക കുന്ത തസ്അലുനി കുല്ല ലൈല മിൻ ഐന ജിത ബിഹാദാ വലം തസ്അൽനി അല്ലൈല, എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഈ ഭക്ഷണം എവിടുന്നാണ് കിട്ടിയത് എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് അറിയുമെങ്കിലും ഇതിൽ വല്ല ഹറാമിന്റെ കലർപ്പുണ്ടോ എന്ന് അറിയാൻ ഒന്നും കൂടെ ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടേ തിന്നുള്ളൂ. ഇന്നൊന്നും ചോദിക്കാതെ വേഗം ഒരല്പം ഭക്ഷണം എടുത്ത് കഴിച്ചല്ലോ നിങ്ങൾ, അത് എന്തേ ഇന്ന് മിൻ ഐന ജീത്ത ബിഹാദാ എന്ന് ചോദിക്കാത്തത് എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബഹുമാനപ്പെട്ടവരതിന് മറുപടി പറഞ്ഞു, ഹെമലനി അലാ ദാലികാൽ ജൂഉ, അതിനെന്നെ പ്രേരിപ്പിച്ചത് വിശപ്പിന്റെ കാഠിന്യാണ്. ഇന്ന് നല്ലോണം വിശന്നിരുന്നു ഭക്ഷണം എത്തുമ്പോഴേക്ക്. അപ്പൊ ഞാൻ വേഗം കണ്ടപ്പോ അങ്ങ് തിന്നു, ചോദിച്ചില്ല എന്തേ വല്ല അപകടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ചോദിക്കട്ടെ, മിൻ ഐന ജീത്ത ബിഹാദ, ഇത് എവിടെന്നായി കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതിലൊരു വലിയ രഹസ്യമുണ്ട്. ജാഹിലിയ കാലത്ത്, ഇപ്പോഴൊന്നുമല്ല, മുസ്ലിമായതിന്റെ ശേഷം എനിക്കായ അത്തരത്തിലുള്ള കുഴപ്പമൊന്നുമില്ല. ജാഹിലിയ കാലത്ത് ഞാനൊരു ടീമിന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലൊരു രോഗി വിഷമിക്കുന്നത് കണ്ടപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു ദുർമന്ത്രം നടത്തി, മന്ത്രിച്ചു കൊടുത്തു. ജാഹിലിയ കാലത്തുള്ളത് ഖുർആൻ കൊണ്ടുള്ള മന്ത്രങ്ങളല്ല, അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളല്ല, പിശാചുക്കളുടെ നാമം ജപിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ. അപ്പൊ അത് വിഗ്രഹങ്ങളുടെ നാമം ജപിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ അന്ന് ഞാൻ നടത്തി കൊടുത്തിരുന്നു. സംഗതി ആ ആൾക്ക് സുഖായി. എന്നിട്ട് ഞാൻ പിന്നെ ആ വഴിയിൽ പോയിട്ടില്ല. ഇന്ന് അതിലൂടെ യാദൃച്ഛികമായി പോയി. പോയപ്പോൾ അവിടെ നല്ല ഒരു കല്യാണ സദ്യ നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് നിങ്ങൾ ഇവിടെ വന്ന് മന്ത്രിച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞ് അവരെനിക്ക് ആ കല്യാണ സദ്യയിൽ നിന്ന് തന്ന നല്ല രുചികരമായ ഭക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പിച്ചത്. ബഹുമാനപ്പെട്ട, കുറച്ചേ തിന്നിട്ടുള്ളൂ, ഒരു ലുക്കുമ ഒരു പിടിയേ തിന്നിട്ടുള്ളൂ, അപ്പോഴേക്കത് നിർത്താൻ തോന്നിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് ഇതങ്ങോട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, നീ എന്നെ നശിപ്പിച്ചു കളയേണ്ടതാണ്, എന്നെ കൊന്നു കളയേണ്ട പണിയാണല്ലോ നീ ചെയ്തത്. ഉടനെ തന്നെ വായിലേക്ക്, തൊണ്ടയിലേക്ക് കയ്യങ്ങിട്ടു, വായിലേക്ക് കൈയിട്ട് ഹൽക്കിലേക്ക്,
തൊണ്ടയിലേക്ക് കൈയിട്ട് ഛർദിച്ചു. ഫജഅല യതഖയ്യഉ, ഛർദിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ തിന്ന ചോറ് ഇങ്ങോട്ട് പോരണ്ടേ, അല്ലെങ്കിൽ ആ റൊട്ടി ഇങ്ങോട്ട് പോരണ്ടേ. അതെന്തായാലും ആ ലുക്മ പുറത്തേക്ക് വരൂല, ആ പിടി ഭക്ഷണം. അപ്പൊ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, വെള്ളം കുടിച്ച് എന്നിട്ട് ഛർദിക്കൂ, അപ്പൊ അതിന്റെ കൂടെ അങ്ങോട്ട് പോരുന്നു പറഞ്ഞു. ഇന്ന ഹാദിഹി ലാ തഖ്റുജു ഇല്ലാ ബിൽ മാ. അപ്പൊ അദ്ദേഹം വെള്ളം കുറച്ചങ്ങോട്ട് കുടിച്ചു കൊടുത്തിട്ട് പിന്നെ വായിലേക്ക് കൈയിട്ട് ഉണ്ടാക്കി ഛർദിച്ചു. ഒരു പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു, ഛർദിച്ചു. ഛർദിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹത്തറമാ ബിഹാ, ആ പിടി ഭക്ഷണം പുറത്തേക്ക് വന്നു. ആ വറ്റുകള് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങള് പുറത്തേക്ക് ഇങ്ങ് വന്നപ്പം മഹാനവർ അത്ര പാടുപെട്ടു എന്നർത്ഥം. എന്നിട്ട് മഹാനവരകൾ പറഞ്ഞു, ലൗലം തഖ്റുജ് ഇല്ലാ മഅ നഫ്സി, ഞാൻ ഛർദിച്ച് മരിച്ചാലേ ഈ ഭക്ഷണം ഇന്ന് പുറത്തു വരുള്ളൂ ആയിരുന്നെങ്കിൽ, ഇലാ അഖ്റജ്തുഹ, മരിച്ചാലും ഞാനത് പുറത്തെടുക്കുമായിരുന്നു. ഇതാണ് സൂക്ഷ്മത. ആലോചിക്കാൻ കഴിയുന്നുണ്ട്. ഇഫ്ഫത്തു തുഅമ, ഹലാലായ ഭക്ഷണം തിന്നുക, ദഹിക്കുന്ന ഭക്ഷണം. ശറിയ്യാ രൂപത്തിലാണ് ഞാൻ ദഹിക്കുക എന്ന് പറയുന്നത്. മതത്തിന്റെ ഭാഷയിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കണം. കാരണം അപ്പ സഹാബത്ത് ചോദിച്ചു, ഓ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണോ, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണോ, ഈ ഒരു ഒരു പിടി ഭക്ഷണം കഴിച്ച് കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. കുല്ലു ഹാദാ മിൻ അജ്രി ഹാദിഹി ലുഖ്മ, ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ ഈ ഒരു പിടി, ഈ ഒരു ഉരുള ഭക്ഷണത്തിനാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തീർച്ചയായിട്ടും. സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടതാണ്, കുല്ലു മാ നബത മിനസ്സുഹ്തി ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് തടിച്ചു കൊഴുത്ത ശരീരം, അത് അറമായ ഭക്ഷണം കഴിച്ചിട്ട് കൊഴുത്ത ശരീരം, അത് നരകത്തിലേക്ക് ബന്ധപ്പെട്ടതാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഉരുള ഭക്ഷണം കൊണ്ട് എന്റെ ശരീരത്തിന് ഒരു കൊഴുപ്പും വരരുത്, ഒരു തടിയും കൂടരുത്, എന്റെ ശരീരം മെച്ചപ്പെടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ അവസാനത്തെ വറ്റും ഞാൻ കക്കിയെടുത്തത് എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. സഹോദരങ്ങളെ, ഇനി ഞാൻ ഒരമണിക്കൂറും കൂടെ സംസാരിക്കണമെന്ന് കരുതിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ പറയണമെന്ന് കരുതിയിരുന്നു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. മുനാഫിഖീങ്ങളുടെ മുനാഫിഖാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട് ഈമാൻ നഷ്ടപ്പെടുത്തരുത്. മുശ്രിക്കീങ്ങളുടെ മുശ്രിക്കാത്തുകളുടെയൊക്കെ കൂട്ടത്തിൽപ്പെടുത്തി ഈമാൻ നഷ്ടപ്പെടുത്തരുത്.